നമസ്കാരം കേരളത്തെ മൊത്തം നടുക്കിയ ഒരു സംഭവമാണ് ഇന്നലെ കൊട്ടാരക്കര ഓയൂരിനു സമീപം പൂയ്യപ്പള്ളിയിൽ ഉണ്ടായത് അഭിഖേൽ സാറാർ റെജി എന്ന ആറു വയസ്സുകാരി പെൺകുട്ടിയെ സഹോദരനോടൊപ്പം ട്യൂഷൻ പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് വഴിയിൽ വച്ച് കാറിൽ വന്ന ഒരു സംഘം തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അത് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം നാലരയ്ക്ക് നടന്ന സംഭവമാണ് ഇപ്പോൾ ഏകദേശം ഇരുപത് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് എന്താണ് അഭിഖേലിന് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരാൾക്കും ഒരെത്തും പിടിയുമില്ല എന്ന് വേണമെങ്കിൽ പറയാം പോലീസും സകല സംവിധാനങ്ങളും നാട്ടുകാരും ഉൾപ്പെടെ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കമുളഞ്ഞ് അരിച്ചു പെറുക്കിയിട്ടും അഭികേലിൻ്റെ പൊടി പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ വേദനാജനകമായ കാര്യമാണ് കേരളം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ അഭികേലിനെ എങ്ങനെയെങ്കിലും ജീവനോടെ സുരക്ഷിതയായി തിരിച്ചു കിട്ടണമേ എന്നു മാത്രമാണ് അതിനുവേണ്ടി കേരളമെമ്പാടുമുള്ള ആളുകൾ ജാഗരൂകരായി ഇപ്പോൾ എല്ലായിടത്തും അവർ അവരുടേതായ രീതിയിൽ അന്വേഷണം നടത്തുന്നുമുണ്ട് എന്നാൽ ഇതിനകത്തെ ഒരുപാട് ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് വേർ വേറിട്ട് കാണേണ്ട ഒരു കാര്യമാണ് പോലീസുകാർ കൃത്യമായ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അവർ ഒന്നും വ്യക്തമായി പുറത്തേക്ക് പറയുന്നില്ല എന്നത് ഒന്നാമത്തെ കാര്യം മാത്രമല്ല ഇന്നലെ വൈകിട്ട് ഈ കുട്ടിയെ കാണാതായി ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് ശേഷം കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് അഞ്ച് ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സ്ത്രീ വിളിച്ചിരുന്നു പക്ഷേ എന്താണ് അവർ ചോദിക്കുന്നതെന്നോ എങ്ങനെയാണ് കാര്യങ്ങളൊന്നോ വ്യക്തമായി പറയാൻ കഴിയാത്ത വിധം ചാനൽ പ്രവർത്തകരടക്കം നാട്ടുകാരും ഒക്കെ അടക്കം ഇവരുടെ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ മുറിയിലേക്ക് തള്ളിക്കയറിയതുകൊണ്ട് കൃത്യമായി ഒന്നും അവർക്ക് മനസ്സിലായില്ല അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് പിന്നീട് മോചനദ്രവ്യം പത്ത് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റൊരു കോൾ കൂടി അതും എവിടെ നിന്നാണെന്ന് വ്യക്തമല്ല ഒരു കോൾ കൂടി വന്നു അപ്പോൾ ഇന്ന് രാവിലെ പത്തുമണിക്ക് ശേഷം വിളിക്കും അതിന് മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞത് പക്ഷേ പത്ത് കഴിഞ്ഞ് പതിനൊന്ന് കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായിട്ടും വീണ്ടും ഒരു കോൾ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം അത് ഒന്ന് ഒരു ഫോൺ കൂടി വന്നാൽ അത് ട്രേസ് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് സൈബർ സെൽ എല്ലാം ഒരുക്കിയിരുന്നു പക്ഷേ ഒരു കോൾ തിരിച്ചു വന്നിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്നത് ഈ കുഞ്ഞിനെ ഈ ടീം തന്നെ ഈ കുഞ്ഞിനെയും സഹോദരനെയും നോട്ടമിട്ടിട്ട് കാലം കുറയായി എന്നാണ് ഇതിനു മുൻപും ഇതേ രീതിയിൽ തട്ടിക്കൊണ്ടുപോകൽ നാടകം അരങ്ങേറിയിട്ടുണ്ട് അന്ന് വളരെ സുരക്ഷിതമായി അവർ രക്ഷപ്പെടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ വീണ്ടും വീണ്ടും നിരന്തരമായി ഈ ഇവരെ തന്നെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവരെ തന്നെ നോട്ടപ്പെടണമെങ്കിൽ അതിനകത്ത് മോചനദ്രവ്യം മാത്രമല്ല ലക്ഷ്യം മറ്റെന്തോ ഉണ്ട് എന്നത് വ്യക്തമാണ് കാരണം ഒന്നെങ്കിൽ ഇവരുടെ അച്ഛൻ അതായത് ഈ അഭികേലിൻ്റെ അച്ഛൻ ഒരു സംഘടനയുടെ മുതിർന്ന ജില്ലാ നേതാവാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമുണ്ടോ മാത്രമല്ല ഇവരുടെ കുടുംബ സ്വത്തുക്കൾ തമ്മിലുള്ള വിഷയമുണ്ടോ ബന്ധുക്കൾ തമ്മിൽ കുടുംബപരമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ അങ്ങനെ പല കാര്യങ്ങളിലേക്ക് മാറി മാറി ആളുകളും പോലീസും ഒക്കെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും പല വഴിക്ക് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളത്തെ കേരളത്തെ മൊത്തം നടക്കിയ ഈ സംഭവത്തിൽ അഭികേലിന് ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിനത്രയും വലിയ ഒരു സംഭവം ഇത് ആദ്യത്തെ ഭാഗമൊന്നും അല്ല ഇത് പല പ്രാവശ്യം ഇത്തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ രംഗങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് പലപ്പോഴും തിരിച്ച് സുരക്ഷിതമായി എത്തിയിട്ടുണ്ട് എന്നുള്ള അത്രയും ജാഗരൂകരായി പോലീസും നാട്ടുകാരും ഒക്കെ ഒരുമിച്ചിരുന്നുകൊണ്ട് മാത്രമാണ് അന്നൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് നമ്മൾ മാതാപിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മല രക്ഷിതാക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ ഒരു സമയം കഴിഞ്ഞാൽ ആറുമണി എന്നൊക്കെ പറയുമ്പോഴേക്കും നേരം സന്ധ്യാവുന്ന നാലര അഞ്ച് ജൂണിക്കെന്ന് പറയുമ്പോഴത്തേന് സേ സന്ധ്യാവുന്ന സമയമാണ് സന്ധ്യയോട് അടുത്തു അപ്പോൾ ഇരുട്ട് വീണ് തുടങ്ങിയ സമയമാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക കുഞ്ഞിന് കൂട്ടുണ്ടായിരുന്നത് എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള സഹോദരനാണ് എട്ട് വയസ്സെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ കുഞ്ഞിനെ ഉൾപ്പെടെയാണ് തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത് അപ്പോൾ സുരക്ഷിതമായ ആളുകളുടെ കൂടെയല്ലാതെ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് അതും മെയിൻ റോഡിൻ്റെ സൈഡിലേക്ക് വിടാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ ഇപ്പോൾ ഈ ശബരിമല സീസണും അങ്ങനെയുള്ള ഈ ഉത്സവ പെരുന്നാൾ സീസണൊക്കെ ആയതുകൊണ്ട് പല വിധത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ അരങ്ങ് നാടകങ്ങൾ അരങ്ങേറുന്നുണ്ട് ഭിക്ഷാടകരായിട്ടും അങ്ങനെയല്ലാതെയും പിന്നെ കള്ളക്കടത്തും ഇതുപോലെ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ പല വിധത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ രംഗങ്ങൾ നാടകങ്ങളൊക്കെ അരങ്ങേറുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ വിടുമ്പോൾ തീർച്ചയായിട്ടും സുരക്ഷിതമായ ആളുകളുടെ കൂടെ അകമ്പടിയോടുകൂടി അല്ലെങ്കിൽ അവരുടെ ഏർപ്പാടോടു കൂടി മാത്രമേ പുറത്തേക്ക് വിടാവുള്ളൂ ഇത് പല പ്രാവശ്യം പറഞ്ഞു പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളെ പല പ്രാവശ്യം നമ്മളിങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ നിരന്തരം വന്നതാണ് പക്ഷേ എന്നാലും നമ്മളത് കൃത്യമായ രീതിയിൽ സിദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇതുവരെ എടുക്കുന്ന ട്യൂഷന് പോയിട്ട് മടങ്ങി വരുമ്പോഴായിരുന്നുള്ള സംഭവം ട്യൂഷൻ എടുക്കുന്ന ടീച്ചർ പറഞ്ഞത് എപ്പോഴും ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ മാത്രമാണ് മടങ്ങി വരാറുള്ളത് പക്ഷേ ഇന്ന് കഴിഞ്ഞ ദിവസം എന്തോ അങ്ങനെ സംഭവിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അതും കുറച്ചും ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ഒരു വലിയ ഒരു അപകടം ആ കുഞ്ഞിന് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ച് കുറേയൊക്കെയെങ്കിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും എന്തായാലും അഭികേൽ അസാറ റിജി എത്രയും വേഗം നമ്മുടെ കയ്യിലേക്ക് തിരിച്ചെത്തട്ടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമാണ് മലയാളികളുടെ മൊത്തം പ്രാർത്ഥന